ചെറിയ കുട്ടികളിൽ വേണ്ട ഭക്ഷണക്രമം ക്രമത്തെ പറ്റിയ ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പം സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ ബിനേഷ് ബാലചന്ദ്രൻ ഞാനിവിടെ കോട്ടയ്ക്കൽ മിംസ് ഹോസ്പിറ്റലിലെ നവജാത ശിശുക്കളുടെ സ്പെഷ്യലിസ്റ്റാണ് ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ടെൻഷനാണ് നമ്മുടെ കുട്ടിയെ ആദ്യത്തെ ഒരു വയസ്സ് വരെയുള്ള കുട്ടിയെ എങ്ങനെ എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണം കൊടുക്കണം എത്ര ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഒ പിയിലെ മാതാപിതാക്കൾ കാണുമ്പോഴും അവർ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സംശയം ഇതുതന്നെയാണ് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ എത്ര കൊടുക്കണം എന്നുള്ളത് നമുക്ക് അറിയുന്ന പോലെ ആദ്യത്തെ ആറുമാസം അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് ആവശ്യമുള്ളത് അത് എല്ലാവരും പറയുന്ന പോലെ തന്നെ കുട്ടി ജനിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മുലപ്പാൽ കൊടുത്തു തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അത് ഈവൻ നമ്മളിപ്പോൾ ഒരു സിസേറിയൻ ഡെലിവറി ആണെങ്കിലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാൽ കുടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യത്തെ ആറുമാസം അമ്മയുടെ പാല് മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിന് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണങ്ങളുണ്ട് ഈ അമ്മയുടെ പാല് കൂടുതൽ ആറ് മാസം അമ്മയുടെ പാല് മാത്രം അതുകൂടാതെ രണ്ട് രണ്ടര വയസ്സ് വരെ അമ്മയുടെ പാല് കിട്ടുന്ന കുട്ടികളില് ഒട്ടനവധി അസുഖങ്ങൾ അത് ഒട്ടനവധി ഇൻഫെക്ഷൻസ് ആവാം അതായത് ചെവിയിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് നമ്മൾ ശ്വാസകോശത്തിൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന അണുബാധകൾ അല്ലെങ്കിൽ ഡയറിയ പോലെയുള്ള വൈറൽ കുടലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അണുബാധകള് അതുപോലെ ആസ്മ പല അസുഖങ്ങൾ ഇവയെല്ലാം കുറവായിട്ടാണ് ഇങ്ങനത്തെ കുട്ടികളിൽ കാണുന്നത് മാത്രമല്ല ഇങ്ങനത്തെ കുട്ടികൾക്ക് മുലപ്പാൽ കൂടുതൽ കിട്ടുന്ന കുട്ടികൾക്ക് ബുദ്ധിശക്തി വികസനം അല്ലെങ്കിൽ നമ്മുടെ ഐ ക്യൂ പോയിന്റ്സും കുറച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ ഒട്ടനവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ആദ്യത്തെ ആറുമാസം അമ്മയുടെ മുലപ്പാൽ മാത്രം എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും പക്ഷേ അമ്മമാർക്കുള്ള ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുട്ടിക്ക് വേണ്ടത്ര മുലപ്പാൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പാല് എൻ്റെ കുട്ടിക്ക് മതിയാവുന്നുണ്ടോ എന്നുള്ളതാണ് സാധാരണക്കാര്യത്തിൽ ആയിരത്തി ഒന്നോ രണ്ടോ മാസത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ടെൻഷനും ഒരു സംശയം അത് ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടി എത്ര പ്രാവശ്യം മൂത്രമൊഴിക്കുന്നുണ്ട് നോക്കുന്നതാണ് ഒരു മാർഗം അതായത് ഇരുപത്തിനാല് ഒരു എട്ട് പ്രാവശ്യത്ത് കൂടുതൽ കുട്ടി ഒഴിക്കുന്നുണ്ട് മാത്രമല്ല പാല് കുടിച്ചതിന്റെ ശേഷം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കുട്ടി സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ കുട്ടിക്ക് കിട്ടുന്ന പാലിൻ്റെ അളവ് ഒരുവിധം നോർമൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് എത്രമാത്രം കൂടുന്നുണ്ടെന്ന് നമുക്ക് ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ് മിക്ക കുട്ടികളും ചില സമയങ്ങളിൽ അല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ആറ് ആഴ്ച ആവുന്ന സമയത്ത് മൂന്ന് മാസം ആവുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളിൽ പെട്ടെന്ന് കുട്ടിയുടെ വശിപ്പ് കൂടുന്നതും ചില ദിവസങ്ങളിൽ കുറച്ച് കുറയുന്നതും കാണാറുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള വളർച്ചയുടെ ചില ലക്ഷണങ്ങളാണ് ആ ഒരു ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ഒരാഴ്ചയ്ക്ക് ഒരു പത്ത് ദിവസത്തിന് കുറച്ച് പാല് കുറവ് പോലെ അനുഭവപ്പെട്ടു എന്ന് വരാം പക്ഷെ അതിന് വേണ്ടിയിട്ട് പുറമേയുള്ള പാലുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് അമ്മയുടെ പാൽ ഉൽപ്പാദനം കൂടുകയും അത് തന്നെ തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് പോവുകയും ചെയ്യാറുണ്ട് പിന്നെ കുട്ടി എപ്പോഴും കാര്യം വൈകുന്നേരം ആവുന്ന സമയത്ത് സാധാരണ കുട്ടികളിൽ നിന്ന് കരച്ചിൽ അത് പാലിൻ്റെ കുറവ് കൊണ്ടാവാറില്ല മിക്കവാറും സമയങ്ങളിൽ അത് മിക്കവാറും സമയങ്ങളിൽ കുട്ടിക്കുണ്ടാവുന്ന ഇപ്പൊ കോളിക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുന്ന ചെറിയ ഒരു വയറുവേദനയുടെ ഭാഗമായിട്ടോ അങ്ങനെ അല്ലെങ്കിൽ വേറെയും പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട് ആറുമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കുട്ടിക്ക് മെല്ലെ മെല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം ആദ്യത്തെ ഒരു രണ്ട് മാസം അതായത് ആറുമാസം മുതൽ ഒരു ഏഴു മാസം അല്ലെങ്കിൽ എട്ട് മാസം വരെ നമ്മൾ വേവിച്ചിട്ട് ഉടച്ചു കൊടുക്കാവുന്ന അല്ലെങ്കിൽ കുക്ക്ഡ് ആൻഡ് മാഷ് മാഷ്ഡ് ഫുഡ് എന്ന് പറയാം വേവിച്ചിട്ട് ഉടച്ചു കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടത് അത് അങ്ങനെ നമ്മൾ വീട്ടിൽ അതും വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കൊടു പദാർത്ഥങ്ങൾ കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ സാധാരണ കണ്ടുകൊണ്ടെങ്കിൽ കായയുടെ പൊടിയാകാം നവരനലിൻ്റെ പൊടിയാകാം അല്ലെങ്കിൽ റാഗിയുടെ പൊടിയാകാം അല്ലെങ്കിൽ ഇപ്പോൾ അംഗൻവാടികളിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയാവാം ഏതായാലും കുഴപ്പമില്ല അത് വേവിച്ചിട്ട് കുറച്ച് അധികം വെള്ളം പോലെ ആക്കരുത് കുറച്ച് കട്ടിയില്ല നമ്മളൊരു പേസ്റ്റ് പോലത്തെ ഒരു കൺസെൻസ് ആക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് തുടക്കത്തിൽ കുട്ടി വളരെ കുറച്ചത് കഴിക്കുള്ളൂ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കുക പക്ഷെ ഒരു മാസം കഴിയുമ്പോഴേക്കും ഒരു ഏഴ് മാസമൊക്കെ ആകുമ്പോഴേക്കും ദിവസം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കുട്ടിക്ക് ആ പിന്നെ കട്ടിയാരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതാണ് ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം ആകുമ്പോഴേക്കും ബാക്കിയുള്ള നമ്മൾ പഴങ്ങളൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ ഉടച്ചിട്ട് വേവിക്കുക തന്നെ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഏതെങ്കിലും പുതിയൊരു ഭക്ഷ്യപദാർത്ഥം കുട്ടി കൊടുക്കുമ്പോൾ എന്തായാലും ആദ്യത്തെ കുറച്ച് ദിവസം കുട്ടി അത് കഴിക്കാൻ മടി കാണിക്കും അത് സ്വാഭാവികമാണ് കാരണം പാലിൻ്റെ മാത്രം ടേസ്റ്റ് പാല് മാത്രം കുടിക്കുന്ന കുട്ടിക്ക് നിങ്ങൾ പുറമേയുള്ള എന്ത് ടേസ്റ്റുള്ള എന്ത് ഭക്ഷണം കൊടുത്താലും തുടക്കത്തിൽ അത് കഴിക്കാൻ മടി കാണിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ് അപ്പം അതിന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു എട്ടോ പത്തോ പ്രാവശ്യം ഒരു ഭക്ഷ്യപാതം നമ്മൾ തുടർച്ചയായിട്ട് കൊടുത്തിട്ടും കുട്ടി അത് കഴിക്കുന്നില്ലെങ്കിൽ മാത്രമേ അത് നമുക്ക് കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തേണ്ട ആവശ്യമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു അഞ്ചോ ആറോ പ്രാവശ്യം കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണ സാധനങ്ങളാണെങ്കിലും കുട്ടി കഴിച്ചു കൊടുക്കണം കുട്ടിയിൽ ഈ ഒരു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സിൻ്റെയും മൂന്ന് വയസ്സ് നാല് വയസ്സിൻ്റെ ഇടയ്ക്ക് കുട്ടികളുണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വളരെ പിക്കി ഈറ്റേഴ്സ് ആയിരിക്കും അത് ചില സാധനങ്ങളും മാത്രമേ കഴിക്കുള്ളൂ ഒട്ടനവധി സാധനങ്ങൾ തീരെ ഭക്ഷണ പദാർത്ഥങ്ങൾ തീരെ കഴിക്കുന്നില്ല അങ്ങനെ ഒരു ആണ് സാധനങ്ങളതിൽ വരുന്നത് അത് മിക്കവാറും ഈ തുടക്കത്തിൽ നമ്മളൊരു ആറുമാസത്തിൻ്റെയും ഒരു വയസ്സിൻ്റെയും ഇടയിൽ നമ്മൾ ഭക്ഷ്യപദാർത്ഥങ്ങൾ കുട്ടിയെ കൊടുക്കുന്നതിലുള്ള പിഴവുകൾ കൊണ്ടാണ് വരുന്നത് നമ്മൾ ഈ ഒരു വയസ്സിന് മുമ്പ് തന്നെ എല്ലാ ഫ്ലേവേഴ്സും എല്ലാ രുചികളും അല്ലെങ്കിൽ എല്ലാ കൺസിസ്റ്റൻസിയും ഉള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ കുട്ടിക്ക് മെല്ലെ മെല്ലെ ആയിട്ട് കൊടുത്തു തുടങ്ങണം നമ്മൾ ഒരു ഒന്നോ രണ്ടോ ഭക്ഷണപാർത്ഥം മാത്രം കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ കുട്ടികളിൽ കുറച്ച് വലുതായി കഴിഞ്ഞാലും ചില സാധനങ്ങൾ മാത്രം കുഴിക്കുന്ന ഇതിലായി പോകും ഏതെങ്കിലും രുചികളോ ഭക്ഷണപത്രങ്ങളോ അവോയ്ഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരം കൂടിയതും ഉപ്പ് കൂടിയതുമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒരു എട്ടോ ഒമ്പത് മാ മാസത്തിന് മുമ്പേ അധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം മധുരം കൂടുതൽ മധുരം കൂടുതൽ ഉപ്പുള്ള സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ കുട്ടികൾ പിന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള രുചികളുള്ള ഭക്ഷണങ്ങളോ പച്ചക്കറികളോ തീരെ കഴിക്കാൻ മടി കാണിക്കുന്ന ടെൻഡൻസി കൂടാറുണ്ട് ഒരു ഒമ്പത് മാസം അല്ലെങ്കിൽ പതിനൊന്ന് മാസം ആവുമ്പോഴേക്കും ഒരു ഏഴ് എട്ട് മാസം ആവുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ആക്കേണ്ടതാണ് നമ്മൾ സാധാരണ നമ്മൾ ഒരു വലിയ ആൾക്കാർ കഴിക്കുന്ന പോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്നേരം കുറച്ച് ഹെവിയായിട്ടും രണ്ടു നേരം ഇടയ്ക്ക് ഒരു സ്നാക്സ് എന്ന രീതിയിലും അതുപോലെ എന്തെങ്കിലും അഞ്ച് നേരത്തോളം കുട്ടിക്ക് എന്തെങ്കിലും കട്ടിയാരങ്ങൾ കൊടുക്കേണ്ടതാണ് അതിന്റെ കൂടെ ബ്രസ് ഫീഡ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുക ഒരു പത്ത് മാസം അല്ലെങ്കിൽ പതിനൊന്ന് മാസം ആകുമ്പോഴേക്കും കുട്ടിക്ക് എന്തെങ്കിലും കയ്യിൽ സ്വന്തമായിട്ട് പിടിച്ചിട്ട് ചവച്ച് കഴിക്കാൻ പറ്റുന്ന ഫിംഗർ ഫുഡ്സ് എന്ന് പറയും അങ്ങനെയുള്ള ഭക്ഷണപാത്രങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മൾ തുടക്കത്തിൽ കൊടുക്കുമ്പോൾ കുറുക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അതായത് പേസ്റ്റ് പോലാക്കിയ ഭക്ഷ്യപാത്രങ്ങൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ചെറുതായിട്ട് തരി പോലെ ഉണ്ടെങ്കിൽ കുട്ടി അത് ഛർദ്ദിക്കുകയാണ് ചെയ്യുക പക്ഷേ ആ ഒരു ടെൻഡൻസി ഒരു ഒമ്പത് ആകുമ്പോഴേക്കും മാറും മാത്രമല്ല പല്ല് വന്നു തുടങ്ങുന്ന സമയമായ കുട്ടിക്ക് ചവയ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ കുട്ടിക്ക് ചവച്ച് കഴിക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള കുക്കഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആവാം അങ്ങനെയുള്ള പശുപാതങ്ങൾ എന്തായാലും കൊടുക്കേണ്ടതാണ് അത് അത് കൊടുക്കാതെ നമ്മൾ കുറുക്ക് മാത്രം കൊടുക്കുകയാണെങ്കിലും ഇതേപോലെ അല്ലെങ്കിൽ നമ്മളിപ്പോ കുറെ അമ്മമാർ ചെയ്യുന്നതാണ് എല്ലാ പച്ചക്കറി എല്ലാം ഇട്ടിട്ട് മിക്സി ഇട്ടിട്ട് അടിച്ചിട്ട് ഒരു ജ്യൂസ് പോലെ ആക്കിയിട്ട് കൊടുക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഒരു ഒമ്പത് പത്ത് മാസം ആകുമ്പോഴേക്കും മാറ്റിയിട്ടില്ലെങ്കിൽ ആ കുട്ടികളിൽ പിന്നെ ഒരു മൂന്നോ നാലോ വയസ്സ് വരെ ഇതേപോലെ ബാക്കി ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ജ്യൂസ് മാത്രമേ കഴിക്കുന്നുള്ള സ്റ്റേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഒരു ഒരു വയസ്സിന് മുമ്പ് തന്നെ ഈ കുറുക്കുന്ന് തന്നെ കുറച്ച് മാറ്റിയിട്ട് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഒരുമാതിരി കഴിച്ചു തുടങ്ങുന്ന ഒരു ഒരു ശീലം വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക പച്ചക്കറികളാണെങ്കിലും വെജിറ്റേറിയൻ ഫുഡ്സ് ആണെങ്കിലും അതുപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ആണെങ്കിലും നിങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന നമ്മൾക്ക് കൾച്ചറലി ആയിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഒരു ഒമ്പത് മുതൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ കുട്ടിക്ക് മെല്ലെ മെല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒരു ഒരു വയസ്സ് അല്ലെങ്കിൽ ഒന്നര വയസ്സാകുമ്പോഴേക്കും സാധാരണ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഭക്ഷണം തന്നെ കുട്ടി കഴിക്കേണ്ടതാണ് അതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞത് നിങ്ങൾ കഴിക്കുന്ന എന്താണോ രാവിലെ അത് തന്നെ കുട്ടിയും കഴിക്കണം എത്ര കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ കുട്ടിയുടെ അമ്മ എത്ര ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ ഏതാണ്ട് ഒരു പകുതിയോളം ഒരു ഒന്നോ ഒന്നര വയസ്സുള്ള കുട്ടി കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് സമയമെടുത്ത് ഈ വീഡിയോ കണ്ടേനും നന്ദി മാത്രമല്ല കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികളുടെ ഭക്ഷണക്രമത്തെ പറ്റിയിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ സമയം കിട്ടുന്ന രീതിയിൽ അതിന് മറുപടി നൽകാൻ ശ്രമിക്കുക താങ്ക്